സർക്കാർ ജോലിയിലിരിക്കെ വിദേശത്തേക്ക് മുങ്ങുന്നവർക്ക് ഉദ്യോഗസ്ഥരുടെ ചട്ടവിരുദ്ധ സംരക്ഷണം അഞ്ചു അഞ്ചുവർഷത്തിനു മുകളിൽ വിദേശത്ത് തുടരുന്നവരെ സർവീസിൽ നിന്നും നീക്കണമെന്നാണ് നിയമമെങ്കിലും അനുമതി സംഘടിപ്പിച്ച് തുടരുന്നവർ നിരവധിയാണ് വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇഷ്ടക്കാർക്ക് ചെയ്തു നൽകിയ അനധികൃത സഹായങ്ങളുടെ വിവരാവകാശ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥർക്ക് വിദേശത്ത് തുടരുന്നതിന് മൂന്ന് തരം അവധികളാണ് അംഗീകരിച്ചിട്ടുള്ളത് മികച്ച ജോലിക്ക് വേണ്ടിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായും ഭാര്യ ഭർത്താവ് വിദേശത്തുള്ളവർക്ക് അവരോടൊപ്പം താമസിക്കുന്നതിനും അവധിയിൽ പ്രവേശിക്കാം ഇതിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള അവധിയുടെ അനുമതി സർക്കാർ നൽകുമ്പോൾ മറ്റ് രണ്ട് ആവശ്യങ്ങൾക്കും വകുപ്പ് അധികൃതരാണ് അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് നാല് തവണയായി ഇരുപത് വർഷം വരെ ഒരാൾക്ക് വിദേശത്ത് തുടരാനാകുമെങ്കിലും ഓരോ അഞ്ചു വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവധി നീട്ടി നൽകുന്നതിന് അപേക്ഷ നൽകി അനുമതി വാങ്ങിയിരിക്കണമെന്നാണ് ചട്ടം അങ്ങനെ ചെയ്യാത്തവരെ തൊട്ടടുത്ത ദിവസം തന്നെ സർവീസിൽ നിന്ന് നീക്കണമെന്നും നിയമം അനുശാസിക്കുന്നു എന്നാൽ ഇത്തരക്കാരിൽ പലരും ദീർഘനാളായി വിദേശത്ത് പ്രാബല്യത്തിൽ അവധി പ്രാബല്യത്തില് എടുക്കുകയാണ് ചെയ്യുന്നതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു ധനകാര്യ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത്തരം അനുമതി അനുവദിച്ചു നൽകിയിരിക്കുന്നത് സ്വാധീനം ഉപയോഗിച്ച് ജോലിയിൽ തുടരുന്നവരിൽ പലരും സർവീസ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് തിരിച്ചെത്തി റീജോയിൻ ചെയ്യുകയാണ് പതിവ് ഇതോടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് അവർ അർഹത നേടുകയും ചെയ്യുന്നു മാത്രമല്ല ഇത്തരക്കാർ അവധിയിൽ പ്രവേശിക്കുന്ന ഒഴിവ് നികേണ്ടി വരുന്നതോടെ ഒരു തസ്തിക്ക് തന്നെ രണ്ടു പേർക്ക് ആനുകൂല്യം അനുവദിക്കേണ്ട അധിക ബാധ്യതയും സർക്കാർ വഹിക്കണം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരടക്കം ആയിരക്കണക്കിന് യുവാക്കൾ ജോലിക്കായി കാത്തിരിക്കുന്നതിനിടെ അരങ്ങേറുന്ന ഈ നിയമലംഘനം സർക്കാർ അറിയാതെ പോകുന്നതെന്നാണ് ശ്രദ്ധേയം മജു ജോർജ് റിപ്പോർട്ടർ തിരുവനന്തപുരം